നമസ്കാരം എല്ലാവർക്കും ബ്രേക്ക് ത്രൂ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററാണ്. അതിലെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ ഏറ്റവും ആദ്യം വരുന്ന ഭാഗം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ്. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ those quantities which can be measured are called physical quantities. അതായത് measure ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അളക്കാനായിട്ട് സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം, അളക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് ഉണ്ടോ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അളക്കാനായിട്ട് സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ അളക്കാൻ സാധിക്കാത്ത, മെഷർ ചെയ്യാൻ സാധിക്കാത്ത ക്വാണ്ടിറ്റീസ് ഉണ്ടോ? ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ്, അതായത് സന്തോഷം, നമുക്ക് വരുന്ന വികാരങ്ങൾ, ദേഷ്യം, അങ്ങനെയുള്ള നമ്മുടെ വികാരങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും ഇല്ല. അപ്പൊ അങ്ങനത്തെ ക്വാണ്ടിറ്റീസ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോ മെയിൻലി ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നും. അതിന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന, അളക്കാനായിട്ട് സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അളക്കാൻ സാധിക്കാത്ത, മെഷർ ചെയ്യാൻ കഴിയാത്ത ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉള്ളത് തന്നെ നമുക്ക് കാര്യം അതിനെ കുറിച്ച് പഠിക്കുന്നില്ല. മെഷർ ചെയ്യാൻ സാധിക്കാത്തവയാണവ, അതിനെ കുറിച്ച് പഠിക്കുന്നില്ല. എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വരുന്ന വികാരങ്ങൾ, ഹാപ്പിനെസ്, തേഴ്സ്റ്റ്, അതുപോലെ തന്നെ ആംഗർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് വരുന്ന സന്തോഷം, ദേഷ്യം, ദാഹം, വിശപ്പ്, അതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂ ഇല്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ പഠിക്കുന്ന ക്വാണ്ടിറ്റീസ്, അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, നമ്മൾ പഠിക്കുന്ന ക്വാണ്ടിറ്റീസ് ഏതാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതാരാണ്? മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ്. ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും, അളക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അളക്കാൻ സാധിക്കുന്ന ഫിസിക്കൽ, അളക്കാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസിന് വിളിക്കുന്ന പേരാണിത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം പഠിക്കുന്ന കാര്യമാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്, ഫിസിക്സിന്റെ ഏറ്റവും ബേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇവരെ പഠിച്ചതിന് ശേഷമേ നമുക്ക് ഫർദർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് കാൻ ബി മെഷർഡ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. മെഷർ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അളക്കാനായിട്ട് സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണിത് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ഹാപ്പിനെസ് തേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഈ പറയുന്ന ആൾക്കാർക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾ മാസ്, ഫോഴ്സ്, വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഫോഴ്സ് ആണ്. ഇനി മാസ്, ഫോഴ്സ്, ഇനി റെസിസ്റ്റൻസ്, ഇവരൊക്കെ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. കാരണം ഇവരൊക്കെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. മാസ് മെഷർ ചെയ്യാൻ സാധിക്കും, ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ സാധിക്കും. റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവരൊക്കെ എന്ത് ക്വാണ്ടിറ്റീസ് ആണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾ ആണ് മൂന്ന് എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. മാസ് എന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒക്കെ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി അടുത്ത നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യുക. നമുക്കറിയാം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ആളെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ മാസ്, മാസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. മാസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ മാസ്, മാസ് ഞാൻ മെഷർ ചെയ്യാണ്. ഞാൻ മാസിന് അതായത് ഞാനിപ്പോ ഒരു ചാക്കഴി, ഞാൻ അതിന്റെ മാസ് എത്രയുണ്ടെന്ന് ഞാൻ മെഷർ ചെയ്തിട്ട് ഞാൻ എഴുതാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത് 50 kilograms ആണെന്ന് ഞാൻ എഴുതാണ്. മാസ് എന്ന് പറയുന്നത് 50 kilograms ആണെന്ന് ഞാൻ എഴുതാണ്. ഈ മാസ് എന്ന് എഴുതിയിട്ടുള്ള ആളാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതായത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. മാസ് ഞാൻ മെഷർ ചെയ്തത്, ഞാൻ ഒരു ചാക്ക അരി എടുത്തിട്ട് ഞാൻ എന്താണ് അതിന്റെ മെഷർ ചെയ്തത്? ഞാൻ അതിന്റെ അരിയുടെ എണ്ണമാണോ മെഷർ, എണ്ണമാണോ ഞാൻ നോക്കിയത്? അല്ല, അതിന്റെ മാസാണ് ഞാൻ മെഷർ ചെയ്തത്. അപ്പൊ ഞാനവിടെ അളക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് ഞാൻ നോക്കുന്ന അല്ലെങ്കിൽ ഞാൻ അളക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആരാണ്? മാസാണ്.
फिजिकल क्वांटिटी अंपद्रामी अंपद्रामी नंबर अंपद्रामा किलोग्राम कृत्य मेषर किलोग्राम इन वे पात्र अरुण मेषर मेषर ग्राम मेषर फिजिकल क्वांटिटी नंबर ग्राम ग्राम अूनिट फिजिकल क्वांटिटी फिजिकल क्वांटिटी या मेषर समयत अप्रसमत रीतीप्रसन इन रेप्रसंटर फिजिकल क्वांटिटी अंप्राम इन फिजिकल क्वांटिटी रेप्रसन फिजिकल क्वांटिटी मेषर मेषर फिजिकल क्वांटिटी फिजिकल क्वांटिटी फिजिकल क्वांटिटी फिजिकल क्वांटिटी फिजिकल क्वांटिटी मेषर क्वांटिटी फिजिकल क्वांटिटी एग्जांपल मास रेजिस्टेंस फोर्स वेट एक्सेट्रा
Then physical quantity എങ്ങനെയാണ് represent ചെയ്യുക? nu എന്നുള്ള ഫോർമുലയാണ് represent ചെയ്യുക. A number with its unit. ഒരു നമ്പറും ഉണ്ടായിരിക്കും ഒപ്പം യൂണിറ്റും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഒരു physical quantity നെ represent ചെയ്യുക. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് യൂണിറ്റ് എന്നാണ്. നമ്മൾ ഒരു physical quantity നെ represent ചെയ്യാൻ ഒരു നമ്പർ with its unit ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് യൂണിറ്റ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെഫറൻസ് സ്റ്റാൻഡേർഡ് ടു മെഷർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് ആണിത് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ സപ്പോസ് മാസിനെ എനിക്ക് പല രീതിയിൽ മെഷർ ചെയ്യാം, പല യൂണിറ്റുകളിൽ മെഷർ ചെയ്യാം. മാസിനെ എനിക്ക് വേണമെങ്കിൽ കിലോഗ്രാമിൽ മെഷർ ചെയ്യാം, ഗ്രാമിൽ മെഷർ ചെയ്യാം. ദെൻ ടൈമിന് എനിക്ക് വേണമെങ്കിൽ സെക്കൻഡിൽ മെഷർ ചെയ്യാം, അവറിൽ മെഷർ ചെയ്യാം, മിനിറ്റിൽ മെഷർ ചെയ്യാം. ലെങ്തിനെ നീളം എനിക്ക് സെന്റിമീറ്ററിൽ മെഷർ ചെയ്യാം, മീറ്ററിൽ മെഷർ ചെയ്യാം, കിലോമീറ്ററിൽ മെഷർ ചെയ്യാം. അങ്ങനെ പല പല യൂണിറ്റുകളിൽ മെഷർ ചെയ്യാം. യൂണിറ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്. ഓക്കെ, എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ സ്റ്റാൻഡേർഡുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ വരച്ചിട്ട് കുറെ കളി കളിക്കില്ല, കല്ലിട്ടിട്ട്. അപ്പൊ നമ്മളങ്ങനെ വരയ്ക്കുമ്പോ നമ്മള് സാധാരണ കുട്ടികളൊക്കെ മണ്ണില് നമ്മൾ ഓരോന്ന് വരയ്ക്കുമ്പോ, അങ്ങനെ ഓരോന്ന് വരച്ച് കളിക്കുമ്പോൾ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് നമ്മുടെ കാലാണ് ഉപയോഗിക്കുക, നമ്മുടെ കാൽപാദത്തിന്റെ അളവാണ് ഉപയോഗിക്കുക. കാൽപാദം ഇങ്ങനെ വെച്ച് എത്ര കാൽപാദം അല്ലെങ്കിൽ എത്ര അടി, എത്ര ഫീറ്റ് നമ്മള് മെഷർ ചെയ്യും, എത്ര ഫീറ്റ് ആണ് നമ്മൾ അളക്കുന്നത് അല്ലെങ്കിൽ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത്, നമ്മളങ്ങനെ മെഷർ ചെയ്യും. നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട നമ്മുടെ കാൽപാദാണ്, ഫീറ്റ്. നമ്മൾ കാൽപാദാണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് എന്താ, കാൽപാദാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെ കളിക്കുമ്പോൾ ഒരു കുട്ടി കാൽപാദം വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മെഷർ ചെയ്തു, അപ്പുറത്തെ സൈഡിലേക്ക് മെഷർ ചെയ്യാനായിട്ട് അതേ കുട്ടി തന്നെ മെഷർ ചെയ്യും. സാധാരണ കുട്ടികൾ മെഷർ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ മെഷർ ചെയ്യും, കാരണം ആ കുട്ടിയുടെ കാലിന്റെ വലുപ്പത്തിലാണ് ഇപ്പുറത്തെ മെഷർ ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പുറത്തും കൃത്യമായിട്ട് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി തന്നെ ആ കുട്ടിയുടെ കാൽപാദം ഉപയോഗിച്ച് തന്നെ അളക്കും. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ചത് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്തത് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാൽപാദമാണ്. എത്ര അടി അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് 5 അടി, ഇപ്പുറത്തേക്കും എത്ര തന്നെ ആയിരിക്കണം, 5 അടി തന്നെ ആയിരിക്കണം. പക്ഷെ ആ 5 അടി എന്ന് പറയുന്നത് അതേ കുട്ടിയെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യിപ്പിക്കും. കാരണം ഓരോരുത്തരുടെ കാൽപാദം വ്യത്യാസം ഉണ്ടായിരിക്കും, നീളം വ്യത്യാസമുണ്ടായിരിക്കും. അപ്പൊ കൃത്യം അളവാകാൻ വേണ്ടി ആ കുട്ടിയെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യിപ്പിക്കും. അപ്പൊ നമ്മൾ അവിടെ മെഷർ ചെയ്തത് ആക്ച്വലി എന്താണ്, നീളം, ലെങ്ത് ആണ് മെഷർ ചെയ്തത്. പക്ഷെ നമ്മൾ അവിടെ ഉപയോഗിച്ച യൂണിറ്റ് ഏതാ, അവിടെ ഞാൻ മെഷർ ചെയ്ത യൂണിറ്റ് സെന്റിമീറ്റർ ആണോ, മീറ്റർ ആണോ, കിലോമീറ്റർ ആണോ, അല്ല. അവിടെ കുട്ടികൾ കളിക്കുമ്പോൾ മെഷർ ചെയ്ത് സ്കെയിലൊന്നും വെച്ചിട്ടല്ല മെഷർ ചെയ്യാം, അവരുടെ കാൽപാദം വെച്ചാണ് മെഷർ ചെയ്തത്. അപ്പൊ അവരവിടെ ഉപയോഗിച്ച യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, അവരുടെ ഫീറ്റ് ആണ്, കാൽപാദമാണ്, അടിയാണ്. പറഞ്ഞ കാര്യം വെച്ചാൽ അതാണ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ റെഫറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ്, അത്രേ ഉള്ളൂ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിരുന്നു മാത്രം. മാസ് എന്ന് പറയുന്ന ആൾ നമുക്ക് വേണമെങ്കിൽ ഗ്രാമിൽ മെഷർ ചെയ്യാം, കിലോഗ്രാമിൽ മെഷർ ചെയ്യാം, മില്ലിഗ്രാമിൽ മെഷർ ചെയ്യാം. ദെൻ ടൈം എന്ന് പറയുന്ന ആളെങ്കിൽ സെക്കൻഡിൽ മെഷർ ചെയ്യാം, മിനിറ്റിൽ മെഷർ ചെയ്യാം, മണിക്കൂറിൽ മെഷർ ചെയ്യാം. ദെൻ ലെങ്ത് എന്ന് പറയുന്ന ആൾ സെന്റിമീറ്ററിൽ മെഷർ ചെയ്യാം, മീറ്ററിൽ മെഷർ ചെയ്യാം, കിലോമീറ്ററിൽ മെഷർ ചെയ്യാം. അങ്ങനെ ഒരുപാട് യൂണിറ്റുകളിൽ എനിക്ക് ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ തന്നെ മെഷർ ചെയ്യാം. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ പല യൂണിറ്റുകളിൽ എനിക്ക് മെഷർ ചെയ്യാം. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു യൂണിറ്റ് ആണ് ഉണ്ടാവുക, അല്ല. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് റെഫറൻസ് സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ഏതിന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. ഇതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഏറ്റവും ബേസിക് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നും ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നും ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നും. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിന്റെ പേര് പറഞ്ഞ പോലെ അത് ഫണ്ടമെന്റൽ ആണ്, ബേസിക് ആണ്. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നും പറയാറുണ്ട്. അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ അത് ഏറ്റവും ഫണ്ടമെന്റൽ ആണ്, അതായത് ഏറ്റവും ബേസിക് ആണ്, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ ആൾക്കാരുടെ സഹായം വേണം, കാരണം അവർ ഇൻഡിപെൻഡന്റ് ആണ്.
Derived physical quantity, derived units.